ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസിനെ കുറിച്ചുമാണ് അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ അൽബിനോ ഗോമസ് എന്തായാലും പരിക്കു പറ്റി പുറത്ത് പോയ കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അൽബിനോ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ച് എത്തുന്നു എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും രണ്ട് മൂന്ന് കളി മിക്സായാൽ പോലും താരത്തിന് നമുക്ക് ഈ സീസണിൽ തന്നെ ഗോൾ കീപ്പർ സ്ഥാനത്ത് കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം തന്നെയാണ് അൽബിനോ ഗോമസിനെ പോലെയുള്ളൊരു ഗോൾ കീപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമാനമാണ് കാരണം കുറേ കളികളിലായിട്ട് നമ്മൾ അൽബിനോഗസിനെ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഗോമസ് തിരിച്ചു വരികയാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം എ ടി കെ മോഹൻ ബഗൻ നിരവധി താരങ്ങളെ സൈൻ ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം എ ടി കെ മോഹൻ ബഗൻ നല്ല താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ ഒറ്റും മടിക കൂടാതെ കാണിക്കുന്നൊരു ടീമും കൂടെയാണ് എ ടി കെ മോഹൻ ബഗൻ എന്തായാലും വമ്പൻ താരങ്ങളെയെല്ലാം ടീമിലെത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഇന്നലെ സില്ലീസ് റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഒരു വിദേശ താരങ്ങളും വരില്ല എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലും ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട് അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ ആരാധകർക്കും ചെന്നൈയിൻ എഫ് സി ആരാധകർക്ക് സന്തോഷവാർത്ത പകരുന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ മുൻ ചെന്നൈയിൻ എഫ് സി താരവും അല്ലേ പോലെ തന്നെ നിലവിൽ ിൽ ജംഷപൂർ എഫ്സിക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വിദേശ താരമായ വാൽസ്കിസിനെ നോട്ടമിട്ടുകൊണ്ട് ചെന്നൈയിൻ എഫ്സി എന്തായാലും താരത്തിനെ തിരിച്ചെത്തിക്കാൻ തന്നെയാണ് ചെന്നൈയിൻ എഫ്സി ശ്രമം നടത്തുന്നത് നമുക്കറിയാം ജംഷപൂർ എഫ്സിക്ക് വേണ്ടി ഈ സീസണിൽ വാൽസ്കിസിനു കൂടുതൽ മികവൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ചെന്നൈയിലേക്ക് തിരിച്ചു വരുമ്പോൾ താരത്തിൻ്റെ കൂടുതൽ ഗോളുകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചെന്നൈയിൻ എഫ്സി ആരാധകർ ഇപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും ചെന്നൈൻ എഫ്സിയിലേക്ക് താരം വരുവാണെങ്കിൽ മികച്ചൊരു സ്ട്രൈക്കറിനകത്തന്നെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കും അപ്പം ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു താങ്ക്